ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ തിരുമുഖം അന്വേഷിപ്പാനും ദൈവാലോചന കേൾപ്പാനും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ദിവസത്തെ നേരിടുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ ആശ വെച്ചും ആഗ്രഹിച്ചും ഇരിക്കുന്ന വാട്സാപ്പ് സന്ദേശത്തിലൂടെ എല്ലാ ദിവസവും ദൈവിക ദൂത് കേൾക്കാൻ ആത്മാർത്ഥത കാണിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈ ആത്മീക ചിന്തകളുടെ പങ്കാളികൾക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സമയത്തിരുന്നുകൊണ്ട് കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനും ദൈവാലോചന ഏറ്റെടുക്കാനും മനസ്സ് കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവ കൃപാലുവായ ദൈവത്തിൻ്റെ കണക്കില്ലാത്ത നന്മകളാൽ നിറയ്ക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ മാർച്ച് മാസത്തിലെ അവസാന ദിവസങ്ങളിൽ ഉപവാസത്തോടായിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ പലരുമുണ്ട്. നിങ്ങളുടെ ഉപവാസത്തെ ദൈവം മാനിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഈ ഉപവാസത്തിൽ പങ്കെടുക്കുന്നവരെ ദൈവം കടാക്ഷിക്കണേ, അനുഗ്രഹിക്കണേ, ദൈവത്തിൻ്റെ പ്രവൃത്തി അവരിൽ വെളിപ്പെടുത്തണമേ. പ്രത്യേകിച്ച് 3 മാസങ്ങൾക്കുള്ളിൽ ദൈവം ചില വൻകാര്യങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിച്ച് ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവിൻ്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ ലജ്ജിപ്പിക്കരുതേ. ഈ 3 മാസങ്ങൾക്കുള്ളിൽ അത്ഭുത പ്രവൃത്തികൾ ദൈവം ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, പ്രാർത്ഥനകൾക്ക് മറുപടി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിങ്ങനെ മുഖാന്തരം ഒരുക്കിത്തുന്ന ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവവചന ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. എസ്തേറിൻ്റെ പുസ്തകത്തിലെ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്, വളരെ പരിചിതമായിരിക്കുന്ന വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലെത്തിക്കുന്നു. ഇന്ന് എസ്തേറിൻ്റെ പുസ്തകം 4:14 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എസ്തേറിൻ്റെ പുസ്തകം 4:14 നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. അത്രയേ ഞാൻ വായിക്കുന്നുള്ളൂ. ഒന്നോടെ പറയുന്നു, നീ മിണ്ടാതിരുന്നാൽ, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് രക്ഷയും ഉദ്ധാരണവും ഉണ്ടാകും. സംഭവം നിങ്ങൾക്കറിയാം, യഹൂദന്മാരെ നശിപ്പിച്ചില്ലാതാക്കാൻ വേണ്ടി ഹാമാൻ്റെ നേതൃത്വത്തിൽ രാജാവിൻ്റെ കൽപ്പന പുറപ്പെട്ടിരിക്കുകയാണ്. 127 സംസ്ഥാനങ്ങൾ അടക്കി വാഴുന്ന രാജാവിൻ്റെ കൂടെ നിൽക്കുന്ന ഹാമാൻ യഹൂദന്മാർക്ക് വിരോധമായിട്ട് വളരെ ശക്തമായിരിക്കുന്ന നീക്കങ്ങൾ നടത്തുകയാണ്. യഹൂദന്മാരെ മുഴുവൻ നശിപ്പിച്ച് കളയാൻ എന്തോ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് തോന്നിയ കയ്പ്, മോർദേക്കായി എന്ന് പറയുന്ന ഒറ്റ മനുഷ്യനിൽ നിന്ന് ഉരുത്തിരിഞ്ഞത് ഒരു ജാതിയുടെ മേൽ മുഴുവൻ വീഴുകയാണ്. ഒരു വ്യക്തിവൈരാഗ്യം സമൂഹത്തിനെതിരായി മാറുകയാണ്. ഒരു പ്രശ്നമുണ്ടാകാൻ ഞാൻ കേട്ടിട്ടുണ്ട്, ലോകമഹായുദ്ധങ്ങൾ വരെയും ഉണ്ടായിട്ടുള്ളത് ചില കാര്യങ്ങളുടെ വ്യക്തിത്വ വൈരാഗ്യം കൊണ്ടൊക്കെ സംഭവിച്ചതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പല വഴക്കുകൾ, പല പ്രശ്നങ്ങൾ, പല ബന്ധങ്ങൾ മുറിഞ്ഞു പോയത് ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അകൽച്ചയായിരിക്കാം വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം അങ്ങനെ എത്തിച്ചെന്താണെങ്കിലും ഈ ലോകത്ത് മുഴുവൻ ചെതറിപ്പാർക്കുന്ന യഹൂദന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമം പുറത്തു വന്നു. ഏകാധിപതിയെപ്പോലെ രാഷ്ട്രങ്ങളെ അടക്കി വാഴുന്ന ആ മനുഷ്യൻ്റെ കൽപ്പന ഹാമാൻ പുറത്തു കൊണ്ടുവന്നു. ഇതൊരു ഭയങ്കര വിളംബരമായിപ്പോയി. യഹൂദന്മാർ മുഴുവൻ പേടിച്ചു. രാജകൽപ്പനയല്ലേ, മാറ്റം വരാൻ ഒരു സാധ്യതയില്ല. അവർക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല, അവർക്ക് വേണ്ടി നിൽക്കാൻ ആരുമില്ല, അവർക്ക് വേണ്ടി പക്ഷം പിടിപ്പാൻ ആരുമില്ല, അവർക്ക് വേണ്ടി സംസാരിപ്പാൻ ആരുമില്ല. സ്തോത്രം തന്നെയല്ല, കൽപ്പന പുറപ്പെടി വെച്ച് കഴിഞ്ഞു. ഇനി മാറ്റം ഉണ്ടാകുമോ എന്ന് അറിയത്തുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കഷ്ടകാലത്ത്, ഈ ശോധനയുടെ കാലത്ത്, നിയമം പ്രതികൂലമായിരിക്കുന്ന കാലത്ത്, ജീവന് വില പറഞ്ഞിരിക്കുന്ന കാലത്ത്, ഇനി മുന്നോട്ടെങ്ങനെ നീങ്ങുമെന്നറിയാത്ത കാലത്ത്, വിധി എല്ലാവരെയും ഇല്ലാതാക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്ന കാലത്ത്, ഇവിടെ രണ്ടുപേരുടെ തീരുമാനമാണ്, അതിനിടയിൽ കിടക്കുന്നൊരു വാക്കുമാണ് ഇന്ന് ധ്യാനിക്കാൻ വേണ്ടി നമ്മളെടുത്തിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഷ്ടകാലത്ത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഭയങ്കര വിലയുണ്ട്. ഇവിടെ യഹൂദന്മാർക്ക് മുഴുവൻ ഒരർത്ഥത്തിൽ പറഞ്ഞ കഷ്ടകാലം വന്നു ചേർന്നിരിക്കുന്നു. അവരുടെ തലയ്ക്ക് മീതെ വാള് നിൽക്കുന്നു. രണ്ടുപേരുടെ തീരുമാനമാണ്. ഈ വാർത്ത അറിഞ്ഞപ്പോൾ മോർദേക്കായി എടുത്ത സംഭവമാണ് എഴുതിയിരിക്കുന്നത്. 4:1 സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മോർദേക്കായി വസ്ത്രം കീറി റട്ടെടുത്തു, വെണ്ണീറി വാരി ഇട്ടും കൊണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. അവൻ രാജാവിൻ്റെ പടിവാതിക്കലോളം വന്നു.
രട്ടെടുത്തുകൊണ്ട് ആർക്കും രാജാവിൻ്റെ ഗേറ്റിനകത്ത് കയറാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ വെച്ച് അവനെ തടഞ്ഞു. ഇപ്പം നോക്കിയേ, ഈ പ്രതിസന്ധിയോട് പ്രതികരിച്ചത്, മൊർദെഖായി പ്രതികരിച്ചത് പട്ടണത്തിൽ ചെന്നാണ്. പട്ടണമധ്യത്തിൽ ചെന്ന് പ്രതികരിക്കുക. എവിടെ വെച്ച് എങ്ങനെ പ്രതികരിക്കണമെന്നറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ട്. ഇവിടെ വിഷയം ഗുരുതരമാണ്, മനസ്സിൻ്റെ താളം തെറ്റുന്നതാണ്, തലച്ചോറ് പഴുത്തു പോകുന്ന പോലത്തെ വിഷയമാണ്. ഇപ്പോൾ ഒരാളെങ്കിലും പ്രതികരിക്കാനുണ്ടായതിൽ ഞാൻ മൊർദെഖായി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും പേടിച്ചകത്തിരിക്കുമ്പോൾ ഒരുത്തനെങ്കിലും അതിനോട് പ്രതികരിക്കാനുണ്ടായല്ലോ. എന്നാൽ പോലും ആ പ്രതികരണം എങ്ങനായിരുന്നു? നേരെ പട്ടണത്തിൽ ചെന്നു, പട്ടണമധ്യെ വെച്ച് വസ്ത്രം കീറി, പട്ടണമധ്യെ വെച്ച് തലമുടിപ്പിച്ച് പറച്ചു, പട്ടണമധ്യെ വെച്ച് ഉച്ചത്തിൽ അലറിക്കരയുകയാണ്. എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ വെച്ച് അത്യുച്ചത്തിൽ നിലവിളിക്കുകയാണ്, കൈപ്പോടെ നിലവിളിക്കുകയാണ്. എവിടെ വെച്ച്? പട്ടണത്തിൻ്റെ മധ്യെ വെച്ച്. ശരിയായില്ല എന്നാണ് എൻ്റെ അഭിമതം. പ്രതികരിക്കാം, ഓരോ കാര്യത്തോടും പ്രതികരിക്കാം. എന്നാലൊരു ആത്മീക വിശ്വാസി, ദൈവമുള്ളവൻ, പട്ടണത്തിൽ കടന്ന് ഒച്ച വയ്ക്കേണ്ടവനല്ല, നാൽക്കവരിയിൽ ആൾക്കാരുടെ ഇടയിൽ വെച്ച് ബഹളം വയ്ക്കേണ്ടവനല്ല. നമ്മുടെ പ്രതികരണങ്ങളൊന്നും തെരുവിലല്ല. എത്ര പേര് കേൾക്കുന്നുണ്ട്, എത്ര പേര് ഗ്രഹിക്കുന്നുണ്ട്? നമുക്ക് വിരോധമായിട്ട് എവിടെ നിന്നൊക്കെ ഏതൊക്കെ പ്രശ്നങ്ങൾ കയറി വന്നാലും എന്തെല്ലാം രേഖകൾ വന്നാലും പ്രതികരണം വീടിന് പുറത്താകരുത്. അടച്ചിട്ട മുറിക്കകത്ത് മുഴങ്കാലിന്മേൽ പ്രതികരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. അതിനർത്ഥം പുറത്തൊരു വാക്ക് പറയരുതെന്നല്ല. പക്ഷെ നിങ്ങൾ ഓർത്തു നോക്കിയേ, ദൈവമുള്ള ജാതി, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ജാതി, ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്ന ജാതി, അവരുടെ ദൈവ അത്ഭുതങ്ങൾ ചെയ്തതാണെന്ന് ലോകത്തിൽ പ്രസിദ്ധമാക്കുന്ന ജാതി, ഒരു ചെറിയ വിഷയം, ചെറുതല്ല വലിയ വിഷയം തന്നെ നേരിട്ട സമയത്ത് പട്ടണമധ്യത്തിൽ ചെന്ന് ഷർട്ട് വലിച്ച് അല്ലെങ്കിൽ വസ്ത്രം വലിച്ച് കീറുക, തലമുടി വിച്ച് പറയ്ക്കുക, ഒരു പ്രാന്തനെ പോലെ ഇടപെടുക. നാളെ ഒരു പക്ഷേ ഈ കാര്യങ്ങൾക്കൊക്കെ മാറ്റം വന്ന് ഇതേ പട്ടണത്തിൽ തന്നെ മൊർദെഖായിയെ ഹാമാൻ്റെ കൂടെ രാജാവ് കയറുന്ന കുതിരയുടെ പുറത്ത് രാജാവിൻ്റെ വസ്ത്രം ധരിച്ച് രാജാവിൻ്റെ ചെങ്കോലും കയ്യിൽ പിടിച്ച് ഹാമാനെ കൊണ്ട് രാജാവ് മാനിപ്പാനിരിക്കുന്നവൻ ഇങ്ങനെ ഇരിക്കുമെന്ന് വിളിച്ചു പറയിപ്പിച്ചുകൊണ്ട് ഈ പട്ടണത്തിൽ തന്നെ വന്നതാ. പക്ഷെ അപ്പോഴേക്ക് എന്തോ സംഭവിച്ചെന്നറിയാമോ? ഈ കുതിരയുടെ പുറത്ത് കയറി വന്നപ്പോൾ ആൾക്കാരെല്ലാം പറയും, ഇവനല്ലേ മിനിങ്ങാന്ന് ഇവിടെ കിടന്ന് ബഹളം വെച്ചവൻ, ഇവനല്ലേ കഴിഞ്ഞ ആഴ്ച ഇവിടെ കിടന്നുകൊണ്ട് വസ്ത്രം കീറി, എൻ്റെ ദൈവമേ ഇന്നലെ എന്താണ് ഇവൻ കാണിച്ചത്, ഇവൻ ഇപ്പോഴത്തെ കുതിരപ്പുറത്ത് വന്നിരിക്കുന്നു, കൊള്ളാം എന്ന് പറയില്ലേ ആൾക്കാർ? നാളെ നല്ല കാലം വന്നാലും ഇന്നലകൾ ചെയ്തു വെച്ച പോഷത്വങ്ങൾ ആളുകളുടെ മനസ്സിൽ നിന്ന് പോകില്ല. അവർ കളിയാക്കും, മക്കളുടെ കാലത്ത് വരെ കളിയാക്കും. അതുകൊണ്ട് പ്രതികരണം, കഷ്ടകാലത്ത് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കണം. വാക്കേറ്റവും കയ്യേറ്റവും പാത്രം തല്ലിപ്പൊളിക്കലൊന്നും ചെയ്യരുത്. പ്രഷർ നമുക്കുണ്ടാകും, പക്ഷെ സംയോനപ്പെടണം. പട്ടണമധ്യത്തിലല്ല വിശുദ്ധൻ്റെ പ്രതികരണം, പ്രാർത്ഥനാ മുറിയിലാ പ്രതികരണം. വീണ്ടും ഞാൻ ആവർത്തിച്ചോർപ്പിക്കുന്നു, എവിടെയെങ്കിലും പോയി എവിടെയെങ്കിലും വീട്ടുമുറ്റത്ത് പോയിട്ട് അന്നാ കാണിച്ചു തരാം, ഞാൻ വെള്ളം കുടിക്കാതെ ഉപവസിക്കാൻ പോവുക, എൻ്റെ ദൈവം തന്നെ തട്ടിക്കളയെന്നൊക്കെ പറഞ്ഞ് പ്രതികരിക്കരുത്. അത് ഭീതിയിൽ നിന്ന് ഉളവാകുന്നതാ, പേടിയിൽ നിന്ന് ഉളവാകുന്നതാ, പരാജയ ഭീതിയിൽ നിന്ന് ഉളവാകുന്നതാ. ഹൃദയത്തിനകത്ത് ജയസാധ്യതയുള്ളവൻ, അയ്യോ എപ്രാളം കാണിച്ച് നിലവിളിച്ച് ബഹളം വെച്ച് തലമുടി വെച്ച് പറക്കില്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്, എൻ്റെ കർത്താവ്, ആര് ആഭിചാരം ചെയ്തു, ആര് പോരാടി, ആരെന്ത് ചെയ്തു എന്നൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളോട് പറയാം, ദുഷ്ടനായ പിശാജ് എത്ര എതിർത്താലും നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ പട്ടണവാദയ്ക്ക് പോയി കിടന്ന് ബഹളം വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ പ്രതികരണമാണ് ഈ വിഷയം പേടിച്ച് വെപ്രാളം തല്ലി ആരണ്ടര ഒരാളുടെ കയ്യിൽ ഒരു സന്ദേശമായിട്ട് മൊർദെഖായി എസ്തറിനെ അറിയിക്കുകയാണ്. എസ്തർ രാജധാനിയിലാണ് വസിക്കുന്നത്. അവിടെ വായിച്ചാൽ കാണാൻ കഴിയുന്നു, രാജധാനിയിലിരിക്കുന്ന എസ്തറിനെ ഇക്കാര്യം അറിയിച്ചു, യഹൂദന്മാർ മുഴുവൻ ഇല്ലാതാകാൻ പോവാണ് എന്ന് പറഞ്ഞ് അറിയിച്ചപ്പോൾ രാജ്ഞി വേട്ടുന്ന വസ്ത്രം, ദുഃഖം തോന്നി, പ്രയാസം തോന്നി, വസ്ത്രം കീറി രട്ടെടുത്തുകൊണ്ട് മൊർദെഖായിയെ പോലെ നേരെ പുറത്തേക്ക് വരികയല്ല. സ്റ്റാൻഡേർഡ് കണ്ടോ? ജനിച്ചത് കൊച്ചു വീട്ടിലാണെങ്കിലും വളർന്നത് ഒരടിമത്ത സാഹചര്യത്തിലാണെങ്കിലും ഒരു പദവിയിലെത്തിയപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ്, ദൈവിക ജ്ഞാനം, ദൈവിക പരിജ്ഞാനം കൊണ്ട് ആ സ്റ്റാൻഡേർഡിലെത്തി അവനവൻ്റെ പദവിക്ക് തക്കവണ്ണം പ്രതികരിക്കാൻ പഠിക്കണം. നമ്മളിരിക്കുന്ന പൊസിഷൻ, നമ്മുടെ കുടുംബശ്രേഷ്ഠത, നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന സ്ഥിതി, നമുക്കൊരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം, ആ ബോധ്യം നമ്മളെ ഭരിക്കണം. എസ്തർ എന്ത് ചെയ്തു?
അയ്യോ ഭർത്താവ് വിളിച്ചു. ഒരു സ്ത്രീയാണ് വാസ്തവത്തിൽ എന്തെങ്കിലും കേൾക്കുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും വിചാരിക്കുന്നു, അവളിരിക്കുന്ന പദവി അവൾക്കറിയാം. നിങ്ങൾ ആരുടെ ഭാര്യയാണ്? നിങ്ങൾ ആരുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ ഔദ്യോഗികമായിട്ട് ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത്? എന്നെ കേൾക്കുന്നതിൽ ഉന്നത പ്രൊഫസർമാർ, അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, വലിയ വലിയ ആൾക്കാർ, ഡോക്ടേഴ്സൊക്കെ ഒത്തിരി പദവിയിലിരിക്കുന്നവരുണ്ട്. വലിയ വലിയ ടീമിൻ്റെ തലവന്മാരുണ്ട്. ഒരു സബ് വൺ മെഗാ ചർച്ചിൻ്റെ ലീഡേഴ്സുണ്ട്. ഞാൻ നിങ്ങളുടെ പക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ ഒരു എളിയ സഹോദരനെ പോലെ പറയുക കേട്ടോ, എനിക്ക് കിട്ടി പ്രകാശനം പറയുക കേട്ടോ, നമ്മുടെ പദവി അറിഞ്ഞ് വേണം പ്രതികരിക്കാൻ. നമ്മളൊരു സ്റ്റാൻഡേർഡ് നല്ല ജെൻറ്റിലായിരിക്കുന്ന രണ്ട് മൂന്ന് മക്കളുടെ അപ്പനാണ്. അപ്പോൾ അവരുടെ അപ്പൻ എന്തെങ്കിലും കാണിച്ചു, അമ്മ എന്തെങ്കിലും കാണിച്ചു, പോഷത്വമായി പോകരുത്. അവർക്കും കൂടി നാണക്കേടാകരുത്. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ജനിച്ചതൊക്കെ കൊച്ചു സാഹചര്യത്തിലായിരിക്കാന്നേ, വലിയ വിദ്യാഭ്യാസമൊന്നും കാണത്തില്ലെന്നേ. പക്ഷെ നിന്നെ ഇപ്പോൾ കൊണ്ട് ഇരുത്തിയിരിക്കുന്ന ഒരു സിംഹാസനത്തിലാണ്, ഒരു പദവിയിലാണ്, ഒരു രാജാവിൻ്റെ വലത്ത് ഭാഗത്ത്, രാജധാനിയിലെ സ്വത്രം ജീവനക്കാരിയല്ല, രാജധാനിയിലാണ് നീ വസിക്കുന്നത്. തെരുവിലെ പ്രതികരണമല്ല രാജധാനിയിലെ പ്രതികരണം. മനസ്സിലാകുന്നുണ്ടല്ലോ? രണ്ടുപേരും ഒരേ വിഷയത്തെ ഒരുപോലെ കണ്ടവരാണ്. ഒരാൾക്ക് വിഷയത്തെക്കുറിച്ച് മനസ്സിലാകാത്ത കൊണ്ടല്ല, ഇരിക്കുന്ന പദവി അറിഞ്ഞ് വേണം പ്രതികരിക്കാൻ. ഒച്ചയും ബഹളവും ഉണ്ടാക്കരുത്, ശാന്തമാകണം. ഒരു വലിയ കുടുംബത്തിൻ്റെ അംഗമാണ് നമ്മൾ. ക്രിസ്തുവിൻ്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളാണ്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാ. നീ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്, ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ നിൽക്കുന്ന ആളാണ്. പ്രതികരണം പോഷത്വമായി പോകരുത്. അതുമല്ല ഇന്നത്തെ ധ്യാനത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഭാഗം. വായിച്ചത് ഇങ്ങനെയാണ്, മൊർദെക്കായി പറഞ്ഞയക്കുന്നു എസ്തേറിനോട്. പറഞ്ഞയക്കുന്ന കാര്യങ്ങളുടെ ഇടയിൽ ഒരു കാര്യം ഇങ്ങനെയാണ്, നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. അതിൽ നിന്ന് ഞാൻ ഇച്ചിരി കടന്നൊരു ദൂത് പറയട്ടെ. എന്താണ് മൊർദെക്കായി എസ്തേറിനോട് അവതരിപ്പിക്കുന്നത്? നീയാണ് വാസ്തവത്തിൽ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് രക്ഷിക്കേണ്ടത്. നീയാണ് ഇവർക്ക് വേണ്ടി സംസാരിക്കേണ്ടത്. നീയാണ് ഇവർക്ക് വേണ്ടി പോകേണ്ടത്. നീയാണ് ഇവർക്കെതിരെ എഴുതിയിരിക്കുന്ന രേഖ ക്യാൻസലാക്കേണ്ടത്. നീയാണ് ഇവർക്ക് വേണ്ടി സംസാരിക്കേണ്ടവരോട് സംസാരിക്കേണ്ടത്. പക്ഷേ നീ മിണ്ടാതിരുന്നാൽ, നീ വിചാരിക്കരുത് യഹൂദന്മാരെല്ലാവരെയും കൂടി ചാക്കിക്കെട്ടി ആറ്റിക്കളയുമെന്ന് വിചാരിക്കരുത്. നീ മിണ്ടാതിരുന്നാൽ അല്ല, സംസാരിക്കേണ്ടവൻ സംസാരിക്കാതിരുന്നാൽ, രക്ഷിക്കേണ്ടവർ രക്ഷിക്കാതിരുന്നാൽ, കൈത്താങ്ങൽ കൊടുക്കേണ്ടവർ കൈത്താങ്ങൽ കൊടുക്കാതിരുന്നാൽ, വളർത്തേണ്ടവർ വളർത്താതിരുന്നാൽ, കയ്യിൽ പിടിച്ച് നടത്തേണ്ടവർ നടത്താതിരുന്നാൽ, നീ വിചാരിക്കരുത്. ഞാൻ പിശാചനോട് പറയട്ടെ, എടാ കള്ളപ്പിശാചെ, കരുതേണ്ടവരെ അകറ്റിയാൽ, സ്നേഹിക്കേണ്ടവരെ അകറ്റിയാൽ, വളർത്തേണ്ടവരെ അകറ്റിയാൽ, നീ വിചാരിക്കരുത് ദൈവം പദ്ധതിയിട്ട ഭാവിയുള്ള തൻ്റെ കുഞ്ഞുങ്ങൾ, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ വഴിത്തലക്കൽ വാഴയ്ക്ക് വളമായി കിടക്കുമെന്ന് വിചാരിക്കരുത്. മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. ഞാൻ ഇന്ന് ഈ ഭാഗം ധ്യാനിച്ച് എൻ്റെ കരങ്ങൾ ഉയർത്തി ഈ വചനം കേൾക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ ഇടയിലേക്ക് സന്ദേശം ആത്മാവിൽ അയക്കുക. നിന്നെ കരുതണ്ട, രക്ഷിക്കേണ്ട, ചേർത്ത് നിർത്തണ്ട, നിന്നെ സ്വാധീനിപ്പിക്കേണ്ട, തണുപ്പിക്കേണ്ട, വളർത്തണ്ട, നിന്നെ ചേർത്ത് നിർത്തി സ്നേഹം തരണ്ട, നെറ്റിയിൽ ഉമ്മ വെച്ച് മോനെന്ന് വിളിക്കേണ്ട, മോളേന്ന് വിളിക്കേണ്ടവൻ നിൻ്റെ അടുക്ക കാണും, നിൻ്റെ വീട്ടിൽ കാണും, ജീവിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷേ അവർ ചെയ്യേണ്ട കടപ്പാടുകൾ ചെയ്യാതിരുന്നാൽ നീ ഇല്ലാതായി പോകുന്നൊന്നും എൻ്റെ പൊന്നുമോൻ വിചാരിക്കേണ്ട, എൻ്റെ പൊന്നുമക്കൾ വിചാരിക്കേണ്ട. ദൈവത്തിൻ്റെ വാക്കാണ് ഞാനീ പറയുന്നേ. കരുതേണ്ടവൻ കരുതാതിരുന്നാൽ, രക്ഷിക്കേണ്ടവൻ രക്ഷിക്കാതിരുന്നാൽ, വളർത്തേണ്ടവൻ വളർത്താതിരുന്നാൽ, സ്വാധീനിപ്പിക്കേണ്ടവൻ സ്വാധീനിപ്പിക്കാതിരുന്നാൽ, നിനക്ക് വേണ്ടി പണം ചെലവാക്കേണ്ടവർ ചെലവാക്കാതിരുന്നാൽ, എൻ്റെ ദൈവം മറ്റൊരു സ്ഥലത്ത് നിന്ന് നിനക്ക് രക്ഷയും ഉദ്ധാരണവും കരുതലും സ്നേഹവും കാവലും ദൂതും എല്ലാം തരാൻ ഈ ദൈവം വിശ്വസ്തനാണ്. ഇന്നത്തെ സ്പെഷ്യൽ ദൂത് പ്രാർത്ഥിക്കുന്നവരോട്, ദൈവമക്കളെ, നിന്നെ കരുതാൻ അവകാശമുള്ള ചിലരുണ്ട്, നിന്നെ നടത്തേണ്ടവരുണ്ട്, നിന്നെ സ്നേഹിക്കേണ്ടവരുണ്ട്. അവരിൽ പലരും എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ്, മുടന്തൻ ന്യായം പറഞ്ഞ്,
പാരമ്പര്യമായ ചില കാര്യങ്ങൾ പറഞ്ഞ് പിശാചിൻ്റെ കയ്യിലെ ആയുധമായിട്ട് നിന്നെക്കുറിച്ച് ചീത്തയും പള്ളും പറഞ്ഞ് നിന്നെ ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞ് എന്നും ശാപവാക്കുകൾ പറഞ്ഞ് അനുഗ്രഹിക്കേണ്ടവർ ശപിച്ച് മാറ്റിയിടുവാണെങ്കിൽ ആ ശാപം ഒന്നും നിൻ്റെ തലയിൽ തീയായിട്ട് വരുമെന്ന് വിചാരിക്കണ്ട. ഞാൻ പ്രവചനം പോലെ പറയാം, മറ്റൊരിടത്ത് നിന്ന് രക്ഷ വരാൻ പോവുക, വരേണ്ടിടത്തുനിന്ന് വരാത്തത്, കരുതേണ്ടിടത്തത് കരുതാത്തത്, സ്നേഹിക്കപ്പെടേണ്ടവർ സ്നേഹിക്കപ്പെടാത്തത്, ഈ സ്ഥാനം വരുമ്പോൾ നീ തീരുമാനിക്കേണ്ടത് അന്ന ചത്തേക്കാം, അന്ന തീർന്നേക്കാന്നല്ല, നീ അവിടെ പിടിച്ചു നിൽക്കണം, സമീപനപ്പെടണം, രാജകൊട്ടാരത്തിലെ രാജ്ഞിയെപ്പോലെ പിടിച്ചു നിൽക്കണം. അവിടെ നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഈ ദൂതെല്ലാം കൂട്ടിയിണക്കി പറയുന്നു, മറ്റൊരിടത്ത് നിന്ന്. ഞാൻ ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ, നീ വിചാരിച്ചിടത്ത് നിനക്ക് കരുതൽ കിട്ടിയില്ലെങ്കിൽ, നീ വിചാരിച്ചിടത്ത് നിന്ന് സ്നേഹം കിട്ടിയില്ലെങ്കിൽ, നീ വിചാരിച്ചിടത്ത് നിന്ന് കൈത്താങ്ങൽ കിട്ടിയില്ലെങ്കിൽ, ന്യായമായും നിനക്ക് വരേണ്ടിടത്ത് നിൻ്റെ അവകാശം വന്നില്ലെങ്കിൽ, നിനക്ക് പഠിക്കാൻ, നിനക്ക് വളരാൻ, നിനക്ക് മുന്നോട്ട് പോകാൻ, നിനക്ക് വസ്ത്രം മേടിക്കാൻ, നിനക്ക് സമാധാനപ്പെടാൻ, പൊതുവിൽ അവകാശമായ സ്ഥലത്തു നിന്ന് നിനക്ക് ചില്ലിക്കാശ് തന്നില്ലെങ്കിൽ, നിന്നെ അപമാനിച്ച് നിന്നിച്ച് ഒറ്റപ്പെടുത്തിയാൽ, നീ വിചാരിക്കാത്തടത്ത് നിന്ന് സന്തോഷം വരും, സമാധാനം വരും, ഉദ്ധാരണം വരും, ഉന്മേഷം വരും, നിനക്കുള്ള കരുതൽ വരും. തമ്പുരാൻ കരുതി വച്ചിട്ടുണ്ട്, നീ വിചാരിക്കാത്ത ചിലരിൽ നിന്ന് നിനക്ക് രക്ഷയും ഉദ്ധാരണവും വരുത്തും. പ്രതീക്ഷിച്ചു, കരുതേണ്ടവൻ കരുതാതിരുന്നാൽ, നിനക്ക് വേണ്ടി സംസാരിക്കേണ്ടവൻ സംസാരിക്കാതിരുന്നാൽ, നിനക്ക് വേണ്ടി എഴുന്നേക്കേണ്ടവൻ എഴുന്നേക്കാതിരുന്നാൽ, നിന്നെ ചേർത്ത് നിർത്തേണ്ടവൻ ചേർത്ത് നിർത്താതിരുന്നാൽ, ചാവാനൊന്നും തീരുമാനിക്കരുത് ഈ കഷ്ടകാലത്ത് കേട്ടോ. പിടിച്ചു നിൽക്കണം, ഒരു രാജ്ഞിയെപ്പോലെ മാന്യമായി പ്രതികരിക്കണം, തെരുവിൽ പ്രതികരിക്കരുത്, വീട്ടുകാരുടെ ഇടയിലൊന്നും നിൻ്റെ മുഖം മാറരുത്. പിടിച്ചു നിന്നു, ദൂതാ പറയുന്നേ, നീ വിചാരിക്കാത്തിടത്തുനിന്ന് നിനക്ക് കിരീടം വരും, നീ വിചാരിക്കാത്തടത്ത് നിനക്ക് ചെങ്കോല് വരും, നീ വിചാരിക്കാത്തടത്ത് നിനക്ക് മാന്യത വരും, നീ മറ്റൊരിടത്തുനിന്ന് വരുന്ന രക്ഷ അനുഭവിപ്പാൻ ഒരുങ്ങിക്കൂ. സ്വർഗം അത് ചെയ്യും. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നത്തെ ദൂതിനായും സ്തോത്രം. പ്രതികരണം ഈ ദിവസങ്ങളിൽ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് നന്ദി. മോർദേക്കായി പ്രതികരിച്ചതുപോലല്ല എസ്തേർ പ്രതികരിച്ചത്. ഞങ്ങളും തെരുവിൽ പ്രതികരിക്കേണ്ടവരല്ല എന്ന് ഞങ്ങൾ പഠിപ്പിച്ചല്ലോ. ആൾക്കാരുടെ മുമ്പിൽ, കോടതി വരാന്തയിൽ, പോലീസ് സ്റ്റേഷന് മുമ്പിൽ, അവിടെയൊന്നും കടന്ന് വേണ്ടാത്ത രീതിയിൽ ഒച്ചയിലും ബഹളത്തിലും പ്രതികരി കഷ്ടങ്ങൾ കണ്ടവരാണ് ഞങ്ങൾ, പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ് ഞങ്ങൾ. അപ്പാ, എങ്കിലും ഞങ്ങളെ പ്രതികരിക്കാൻ പഠിപ്പിക്കണമേ. ഉപവാസത്തോടെ രാജ്ഞി പ്രതികരിച്ചതുപോലെ വിഷയങ്ങളെ ഉപവാസത്തോടെ പ്രതികരിപ്പാൻ കൃപ ചെയ്യണമേ. മറ്റൊരിടത്തുനിന്ന് വരുന്ന രക്ഷ, കരുതേണ്ടവർ കരുതാതിരുന്നാൽ ദൈവം അവരെ കളയില്ല, ഉദ്ധാരണവും രക്ഷയും മറ്റൊരിടത്തുനിന്ന് വരുത്തും. ആ മറ്റൊരിടം എവിടാന്നറിയില്ലപ്പാ. ഈ പ്രാർത്ഥിക്കുമ്പോൾ ഈ മക്കൾക്ക് വേണ്ടി ആ മറ്റൊരിടത്തുനിന്ന് രക്ഷ ഒരുക്കി കൊടുക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.